ജനപ്രിയ ലോക നേതാക്കളുടെ പട്ടികയിൽ വീണ്ടും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 76% റേറ്റിംഗോടെയാണ് ബിസിനസ് ഇന്റലിജൻസ് കമ്പനിയായ മോർണിംഗ് കൺസൾട്ടന്റ് പുറത്തുവിട്ട പട്ടികയിൽ നരേന്ദ്രമോദി ഒന്നാം സ്ഥാനം നേടിയത്. 76% റേറ്റിംഗോടെ നരേന്ദ്രമോദി ആഗോള നേതാവായി മാറിയപ്പോൾ 66% റേറ്റിംഗുമായി മെക്സിക്കോ പ്രസിഡന്റ് ആന്ദ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ രണ്ടാം സ്ഥാനത്തും 58% റേറ്റിംഗുമായി സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് അലൈൻ ബെർസെറ്റ് മൂന്നാം സ്ഥാനത്തുമുണ്ട്. 41% റേറ്റിംഗുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മലോണി ആറാം സ്ഥാനത്തും US പ്രസിഡന്റ് ജോ ബൈഡൻ 37% റേറ്റിംഗുമായി എട്ടാം സ്ഥാനത്തുമാണ് ഉള്ളത്. 18% പേർ അഭിപ്രായം പ്രകടിപ്പിച്ച സർവേ G20 ഉച്ചകോടിയുടെ സമാപനത്തിന് ശേഷമാണ് നടത്തിയത്. ഈ വർഷം സെപ്റ്റംബറിൽ മോർണിംഗ് കൺസൾട്ട് ആഗോളതലത്തിലെ ഏറ്റവും വിശ്വസ്തനായ നേതാവായി മോദിയെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോളതലത്തിലുള്ള ജനപ്രീതി അനുദിനം വർദ്ധിച്ചു വരികയാണെന്നാണ് വിലയിരുത്തൽ. 2001 ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 51 വയസ്സായിരുന്നു. 12 വർഷവും 227 ദിവസവുമാണ് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്. തുടർന്ന് 2014 മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ അദ്ദേഹമുണ്ട്. ഇക്കാലയളവിൽ BJPയുടെ അനിഷേധ്യ നേതാവായി മോദി വളർന്നു വരികയായിരുന്നു. ആ വളർച്ചയുടെ തുടർച്ചയായാണ് ആഗോളതലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത എന്നതിൽ സംശയമില്ല. ഹിന്ദുത്വ നിലപാടുകളെ ആശ്ലേഷിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് മോദി തന്റെ തുടർഭരണ സാധ്യതയും വ്യക്തിപ്രഭാവവും വളർത്തിയെടുത്തത്. വിദേശയാത്രകളുടെ പേരിൽ പ്രതിപക്ഷം പരിഹസിക്കുമ്പോഴും തന്റെ ആഗോള സ്വാധീനം വളർത്താൻ മോദി അത്തരം യാത്രകളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും അധികകാലം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 6130 ദിവസമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി രാജ്യസേവനം നടത്തിയത്. 5829 ദിവസം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ളത് മൻമോഹൻ സിംഗ് ആണ്. നിലവിൽ നാലാം സ്ഥാനത്താണ് നരേന്ദ്രമോദി. എന്നാൽ 2024 മെയ് 29 വരെ മോദിക്ക് അധികാരത്തിൽ തുടരാനായാൽ മൻമോഹൻ സിംഗിനെ മറികടന്ന് മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ മോദിക്ക് സാധിക്കും. എന്നാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മറികടക്കണമെങ്കിൽ മോദിക്ക് 2031 മാർച്ച് വരെ പ്രധാനമന്ത്രിയായി തുടരേണ്ടി വരും. 2020 ഏപ്രിൽ മെയ് മാസങ്ങളിൽ കോവിഡ് രോഗത്തെ ബാധിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി 84% ഉയർന്നതായി ഈ സർവേ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 2021 രണ്ടാം കോവിഡ് തരംഗം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രീതിയിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട്. അതോടെ മോദിയുടെ ജനപ്രീതി 63% കുറയുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി 74% അതിൽ കൂടുതലായി ഉയർന്നത്. മെക്സിക്കോയുടെ ആന്ദ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോറാണ് ആഗോള നേതാക്കളുടെ ജനപ്രീതിയിൽ സ്ഥിരമായി രണ്ടാം സ്ഥാനത്തുള്ളത്. സോഷ്യൽ മീഡിയയാണ് ജനപ്രീതിയുടെ ബാരോമീറ്റർ എങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി 200 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് അദ്ദേഹത്തിനുള്ളത്. 76.5 ദശലക്ഷം ഫോളോവേഴ്സുമായി രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയാണ്. മുൻ പ്രസിഡന്റുമാരായ ഡൊണാൾഡ് ട്രംപിനെയും ബരാക് ഒബാമയെയും ഈ പട്ടികയിലേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള രണ്ടാമത്തെ ആഗോള നേതാവായി മോദി തുടരുകയാണ്. 223.4 ദശലക്ഷം ഫോളോവേഴ്സുള്ള ബരാക് ഒബാമയ്ക്ക് മാത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. അതേസമയം 60ലധികം രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന 112 വിദേശ സന്ദർശനങ്ങളാണ് മോദി ഇതുവരെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന മൻമോഹൻ സിംഗ് അധികാരത്തിലിരുന്നപ്പോൾ 23 രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. BJPയുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് മോദി. പ്രസംഗത്തിലൂടെ വലിയൊരു ജനക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള കഴിവ് മോദിക്കുണ്ട്. മോദിയുടെ ഈ കഴിവിനെ BJP പരമാവധി ഉപയോഗിച്ചതിന്റെ തെളിവാണ് 1984 ശേഷം 2014 ഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് നേടാൻ BJP പ്രാപ്തരാക്കിയത്. 2019 37.36% വോട്ട് വിഹിതത്തോടെ 303 സീറ്റുകളുടെ റെക്കോർഡ് നേട്ടമാണ് BJPക്ക് നേടാനായത്. നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളിൽ പോലുമുണ്ട് ഒരു മോദിയും മയം. ഹൈന്ദവ വിശ്വാസം പരസ്യമായി ആചരിക്കുന്നതിൽ നിന്ന് പിന്മാറാത്ത നേതാവാണ് നരേന്ദ്രമോദി. 2014 പ്രധാനമന്ത്രിയായ ശേഷം തന്റെ മണ്ഡലമായ വാരണാസിയിൽ നടന്ന ഗംഗാ ആരതിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. കേദാർനാഥ് ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ ധ്യാനിക്കുന്നതും അയോധ്യയിലെ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുന്നതുമെല്ലാം ഹൈന്ദവ വിശ്വാസി എന്ന ഇമേജിനെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നവയായിരുന്നു. 2019 തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നരേന്ദ്രമോദി തന്റെ മതപരമായ വ്യക്തിത്വം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജനപ്രീതി വർദ്ധിപ്പിക്കുന്നത്. ഹൈന്ദവ ബ്രാഹ്മണിക് അജണ്ടകൾ നടപ്പിലാക്കുന്ന BJP ഈയിടെയായി ചില തന്ത്രപരമായ നിലപാടുകൾ എടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ OBC, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്ക് BJPയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകി തുടങ്ങിയിരിക്കുന്നുണ്ട്. 113 OBC, 43 ST,
53 SC അംഗങ്ങളാണ് ലോക്സഭയിൽ ബിജെപിയെ പ്രതിനിധീകരിക്കുന്നത്. 2020 ജൂണിൽ പ്രധാനമന്ത്രി മോദി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വീഡിയോ പ്രസംഗത്തിലൂടെയാണ് പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. അതായത് ബിജെപിയുടെ ലോക്സഭാ അംഗങ്ങളിൽ 37.2% ഒബിസിയും 14.1% എസ്ടിയും 17.4% എസ്ടിയുമാണ് എന്നാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന് ആതിഥേയം വഹിക്കുന്നത് ഇത് ആദ്യമായാണ്. 2015 റിപ്പബ്ലിക് ദിന പരേഡിലാണ് മുഖ്യാതിഥിയായി ബരാക് ഒബാമയെ മോദി സ്വീകരിച്ചത്. ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2017 ജൂലൈയിലാണ് അദ്ദേഹം ഇസ്രായേൽ സന്ദർശിച്ചത്. പലസ്തീനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന ആദ്യത്തെ സിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ്. 2018 അദ്ദേഹം പലസ്തീൻ സന്ദർശിച്ചത്. 2014 പ്രധാനമന്ത്രിയായുള്ള തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാർക്ക് ഗവൺമെന്റ് മേധാവികളെ ക്ഷണിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്നു നരേന്ദ്രമോദി. UN സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടിയാണ് നരേന്ദ്രമോദി. 2019 റഷ്യയുടെ പരമോന്നത സംസ്ഥാന ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ, UAEയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് എന്നിവ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിക്കുകയുണ്ടായി. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സൈനിക ബഹുമതിയായ ദ ലെജൻഡ്സ് ഓഫ് മെറിറ്റ് നൽകി ആദരിച്ചു. ടൈംസ് മാഗസീനിലെ 2021 ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ നരേന്ദ്രമോദിയും ഇടം പിടിച്ചിരുന്നു. കോവിഡ് പാൻഡമിക് കൈകാര്യം ചെയ്യുന്ന രീതി, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ മോദി ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നിലപാട് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുമ്പോൾ ഭൂരിഭാഗം വോട്ടർമാരും പ്രധാനമന്ത്രി ഈ പ്രതിസ്ഥാനത്ത് നിർത്താൻ തയ്യാറാകുന്നില്ല. മോദിക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം അദ്ദേഹം ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുകയാണ് വോട്ടർമാർ. അത്തരത്തിൽ വോട്ടർമാരെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് മോദിയുടെ വൻ വിജയത്തിന് കാരണം. ഉക്രൈൻ റഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവന്നതിൽ അത്ഭുതകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിനേക്കാൾ മികച്ച നിലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ചരിത്രം ഇന്ത്യക്കുണ്ട്. എന്നാൽ വളരെ നാടകീയത കലർത്തി ഈ രക്ഷാപ്രവർത്തനത്തെ വലിയൊരു പ്രചാരണ പരിപാടിയാക്കി മാറ്റാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങനെ ഒഴിപ്പിക്കൽ നടത്തിയ മറ്റൊരു പ്രധാനമന്ത്രിയും ഉണ്ടാകാനിടയില്ല. ഈ അതിനാടകീയ പ്രഹസനങ്ങൾ മോദിയുടെ പ്രതിച്ഛായ വളർത്താൻ സഹായകവുമായി. ഇന്ത്യക്കാരെ സഹായിക്കാൻ തന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ന ഇമേജ് ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുകയാണ് മോദി ചെയ്യുന്നത്. അതിവൈകാരികമായ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കും അത്തൊരു കഴിവുണ്ട്. 2016 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം നടപ്പിലാക്കിയ അതൊരു വലിയ ദുരന്തമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുവെന്നും നിങ്ങൾ മാത്രം ചെയ്യാൻ ധൈര്യപ്പെടുന്നുവെന്നും ജനങ്ങളെ വിശ്വസിപ്പിക്കലും വേണം പ്രധാനമന്ത്രി എന്നായിരുന്നു നോട്ട് നിരോധനത്തിലൂടെ മോദി മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അഴിമതി തുരച്ചു നീക്കാനാണ് മോദി ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം വോട്ടർമാരും. നോട്ട് നിരോധനത്തിന് ശേഷം BJPക്ക് നിരവധി വിജയങ്ങളുണ്ടായി എന്ന കാര്യം കൂടി പരിഗണിക്കുമ്പോഴാണ് മോദിയുടെ പ്രവൃത്തികൾ എത്തരത്തിലാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കാനാവുന്നത്. നിലവിലെ അവസ്ഥ തുടരുകയാണെങ്കിൽ BJPക്ക് തുടർഭരണം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഏറി വരികയുമാണ്. BJPക്ക് ബദലാവാൻ നിലവിലെ കോൺഗ്രസിന് കഴിയുന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ ഇടപെടൽ കോൺഗ്രസിനുള്ളിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല എന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പരാജയം ഇതിന് ഉദാഹരണവും മാത്രമാണ്. കോൺഗ്രസിനകത്ത് മികച്ച നേതാക്കളില്ലാഞ്ഞിട്ടല്ല, കുടുംബവാഴ്ചയിൽ നിന്ന് പുറത്തു കടക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നുള്ളതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം. എന്നാൽ BJPയുടെ കാര്യം അങ്ങനെയല്ല. നരേന്ദ്രമോദിയുടെ ജനപ്രീതി വളർത്തി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യനും കഴിയുന്നുണ്ട്. യോഗി ആദിത്യനാഥിന്റെ വളർച്ചയിലും അമിത്ഷായ്ക്ക് കൃത്യമായ പങ്കുണ്ട്. എന്നാൽ രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിൽ സ്വന്തം വ്യക്തിപ്രഭാവത്തിൽ തന്നെ വിജയിച്ചു കയറാൻ യോഗി ആദിത്യനാഥിനെ സാധിച്ചു. ഇന്ന് BJPയിലെ ഏറ്റവും ജനപ്രീതിയുള്ള രണ്ടാമത്തെ നേതാവ് യോഗി ആദിത്യനാഥാണ്. മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് BJPയെ സംബന്ധിച്ച് യോഗി ആദിത്യനാഥ്. എന്നാൽ ഇനിയും മോദി ഭരണത്തിന് തുടർച്ചയുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് ചില കോണുകളിൽ നിന്നും പുറത്തുവരുന്നത്.